हालेलुया हालेलुया येशुवे आराधना येशुवे आराधना प्रियपट्ट दैवमक्कळे इन्नु चिंतिक्कान परिशुद्धात्मावु नमुक्क नल्कुन्न विषयम् ദൈവത്തിൻ്റെ കരുണ എങ്ങനെ നമുക്ക് ലഭിക്കും? ഹൗ ക്യാൻ വി അച്ചീവ് ദ മെഴ്സി ഓഫ് ഗാഡ്? ദൈവത്തിൻ്റെ കരുണ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും? വിശുദ്ധ ലിഖിതങ്ങളിൽ സങ്കീർത്തന പുസ്തകം 145 അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന വചനങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്? കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ സൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവേ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. അവിടുത്തെ വിശുദ്ധർ അവിടുത്തെ വാഴ്ത്തും. ഉച്ചത്തിൽ പറയാ, ഹാലേലുയാ ഹാലേലുയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതം ഇവിടെ വെളിപ്പെടുത്തുകയാണ്, കർത്താവ് കൃപാലുവാണ്, കൃപാലു. അടുത്തത്, കർത്താവ് കരുണാമയനാണ്, കരുണാ സമുദ്രമാണ്. നമുക്കിത് അനുഭവമില്ല, നമ്മൾ വിഷമിക്കുകയാണ്. അടുത്തത്, കർത്താവ് ക്ഷമാശീലനാണ്, എല്ലാം ക്ഷമിക്കാൻ ഒറ്റ സെക്കൻഡ് മുതൽ എല്ലാം ക്ഷമിക്കും. അത്രയും നല്ല ഹൃദയം. നമുക്കത് അനുഭവമില്ല, നമ്മൾ വിഷമിക്കുക, നമ്മുടെ പാപത്തെ ഓർത്ത് നമ്മൾ വിഷമിക്കുക. അടുത്തത്, അവിടുന്ന് സ്നേഹസമ്പന്നനാണ്, നമുക്ക് അനുഭവമില്ല, അവിടുന്ന് സ്നേഹസമ്പന്നനാണ്, നമുക്ക് അനുഭവമില്ല. അടുത്തത്, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്, എല്ലാവർക്കും നല്ലവനാണ്. പക്ഷെ നമുക്ക് തോന്നുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അനുഭവം കിട്ടണില്ല, എനിക്ക് എൻ്റെ പാപമല്ല പോയോ, ദൈവത്തിന് ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ, ദൈവം എൻ്റെ അടുത്തുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സംശയിക്കുക. ഒരു വ്യക്തി ഒരു ദിവസം എന്നോട് ചോദിക്കുകയാണ്, ഈശോയുടെ കുരിശിൻ്റെ അടുത്ത് 2 കള്ളന്മാർ കടന്നു, അതിൽ 1 കള്ളൻ എങ്ങനെയാണ് നല്ല കള്ളനായത്? 2 കള്ളന്മാർ തന്നെയല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വ്യക്തികളുടെ ഉള്ളിലിരിക്കുന്ന ചിന്തയാണ്, ദൈവം ചിലരോട് നല്ലവനാണ്, ചിലരോട് ദൈവം നല്ലവനല്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 23:42-43 തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യേശു കുരിശിൽ കിടക്കുന്ന സമയത്ത് യേശുവിൻ്റെ 2 വശങ്ങളിലുമായി 2 കള്ളന്മാരെ കുരിശിൽ തറച്ചു. ആ 2 കള്ളന്മാരും അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ക്രിമിനലുകളായതുകൊണ്ടാണ് രാജ്യം അവരെ തുറുങ്കിലടച്ചു, അവരെ കൊലക്കുറ്റത്തിന് വിധിച്ചു, അവരെ തൂക്കിക്കൊല്ലാൻ, അവരെ ജീവനെടുക്കാൻ വിധിച്ചു. അങ്ങനെയാണ് യേശുവിൻ്റെ കൂടെ അവരെ കുരിശിൽ തറച്ച് കൊല്ലാൻ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആ 2 കള്ളന്മാരിൽ 1 കള്ളൻ എങ്ങനെയാണ് നല്ല കള്ളനായത് എന്ന ചോദ്യത്തെ ഇപ്പോൾ നമുക്ക് വിശകലനം ചെയ്യാം. 42-43 തിരുലിഖിതങ്ങൾ, അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറദീസായിൽ ആയിരിക്കും. അവൻ നല്ല കള്ളനായി മാറി, അവൻ നല്ലവനായി മാറി. ജീവിതകാലം മുഴുവനും തകർന്ന് തരിപ്പണമായ വ്യക്തിയാണ്, ജീവിതകാലം മുഴുവനും ദുർനടപ്പ്, ജീവിതകാലം മുഴുവനും പലതരത്തിലുള്ള തോന്നിയാസങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൽ കർത്താവിനെ വേദനിപ്പിച്ച ഒരു ദൈവഭയതലാണ്. എന്നാൽ ജീവിതത്തിൻ്റെ 1 ക്ഷണത്തിൽ അവൻ്റെ ഉള്ള് അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഹൃദയം അല്പമൊന്ന് തുറന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ
വിശുദ്ധ ഫൗസ്തീനയ്ക്ക് യേശു വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ചില പ്രബോധനങ്ങൾ, വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും. 1507-ാമത്തെ ഗണ്ണികയിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ കരുണ ഒഴുകി വരുന്നു, ദൈവത്തിൻ്റെ നന്മയെ ആരും സംശയിക്കാതിരിക്കട്ടെ. ഒരു വ്യക്തിയുടെ പാപങ്ങൾ രാത്രി പോലെ ഇരുണ്ടതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ദുരിതങ്ങളെക്കാൾ ശക്തമാണ്. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു രശ്മി കടന്നു വരാൻ തക്ക വിധം പാപി തൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ അല്പമെങ്കിലും ഒന്ന് തുറന്നാൽ പിന്നെ ബാക്കി ദൈവം തന്നെ പ്രവർത്തിച്ചു കൊള്ളും. അവസാന മണിക്കൂറിൽ പോലും ദൈവകരുണയുടെ മുമ്പിൽ ഹൃദയവാതിൽ അടയ്ക്കുന്ന പാപി എത്ര നിർഭാഗ്യവാനാണ്. ഇപ്രകാരമുള്ള ആത്മാക്കളാണ് ഒലു തോട്ടത്തിൽ എന്നെ മരണതുല്യമായ വേദനയിൽ ആഴ്ത്തിയത്. ഈശോ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ കൃപയുടെ ഒരു രശ്മി കടന്നു വരാൻ തക്ക വിധം ചെറുതായിട്ടൊന്ന് തുറക്കുക, ദൈവത്തിലേക്കൊന്ന് തിരിയുക. ദൈവമേ, അങ്ങയുടെ കരുണ എനിക്ക് വേണം. ഒന്ന് ഹൃദയം തുറന്നാൽ ദൈവത്തിൻ്റെ കൃപ പ്രവേശിക്കും. ദൈവത്തിൻ്റെ കരുണയുടെ ഒരു രശ്മി പ്രവേശിച്ചാൽ പിന്നെ കൃപ തന്നെ പ്രവർത്തിക്കും. വലിയ വ്യത്യാസം ഉണ്ടാകും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ 1059-ാമത്തെ ഗണ്ണികയിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എങ്ങനെയാണ്? പാപിയും ബലഹീനനുമായ ഒരാത്മാവ് എന്നെ സമീപിക്കുവാൻ ഭയപ്പെടണ്ട. ആ ആത്മാവിൻ്റെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളേക്കാൾ അധികമാണെങ്കിൽ പോലും അവയെല്ലാം അത്യഗാധമായ എൻ്റെ കരുണയുടെ അഗാധതയിൽ ആഴ്ന്നു പോകും. ആ ആത്മാവിൻ്റെ പാപങ്ങൾ ലോകത്തിലുള്ള മുഴുവൻ മണൽത്തരികളേക്കാൾ അധികമാണെങ്കിൽ പോലും. ഓ, അപ്പം എത്രയാം? ലോകത്തിലുള്ള മുഴുവൻ മണൽത്തരികൾ, എല്ലാ കടൽ തീരങ്ങളും നിങ്ങൾ ഭാവന കാണുക, എല്ലാ നദീതീരങ്ങളും ഭാവന കാണുക, ലോകത്തിലുള്ള മുഴുവൻ മണൽത്തരികളേക്കാളും അധികമാണ് ആ ആത്മാവിൻ്റെ പാപങ്ങളെങ്കിലും അതെല്ലാം ഒരു ക്ഷണം കൊണ്ട് എൻ്റെ കരുണയുടെ അഗാധതയിൽ ആഴ്ന്നു പോയി ആ മനുഷ്യനൊരു പുതിയ സൃഷ്ടിയായി മാറും. അതാണ് ദൈവത്തിൻ്റെ കരുണ. അതിന് നമ്മളൊന്ന് തിരിയണം. ദൈവമേ, യേശുവേ നിലവിളിക്കണം, കർത്താവിലേക്ക് തിരിയണം, ഹൃദയം തുറക്കണം, ഒരു രശ്മി പ്രവേശിക്കാൻ തക്കവണ്ണം എളിമപ്പെടണം. ദൈവം പ്രവർത്തിക്കും. അതിനെക്കുറിച്ച് വീണ്ടും വിശുദ്ധ ഫൗസ്തീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ആ വെളിപ്പെടുത്തലുകളിൽ 1728-ാമത്തെ ഗണ്ണിക ആണ് വായിക്കുന്നത്. ഇങ്ങനെയാണ്: ഞാൻ ത്രൈശുദ്ധനാണ്, ഏറ്റവും നിസാരമായ പാപം പോലും ഞാൻ വെറുക്കുന്നു. എന്നാൽ മനസ്തപിക്കുന്ന ഒരാത്മാവിനോടുള്ള എൻ്റെ ഔദാര്യത്തിന് അറുതിയില്ല. എൻ്റെ കരുണ അതിനെ ആശ്ലേഷിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു. എൻ്റെ കരുണയാൽ പാപിയെ അവരുടെ വഴികളിൽ ഞാൻ പിന്തുടരുകയും അവർ എന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും എനിക്ക് നൽകിയ കയ്പുനീർ ഞാൻ മറക്കുകയും അവരുടെ തിരിച്ചു വരവിൽ ഞാൻ ആനന്ദിക്കുകയും ചെയ്യുന്നു. മക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ നമ്മൾ മനസ്തപിക്കണം. നമ്മൾ ഹൃദയത്തിൽ നിന്ന് എളിമപ്പെടണം. ദൈവമേ എന്ന് വിളിക്കണം. എനിക്ക് തെറ്റുണ്ടല്ലോ കർത്താവ്, ഞാൻ എങ്ങനെ നേരെയാവുമെന്ന് വന്ന് കർത്താവിനോട് പറയണം. അപ്പം തന്നെ ഇടപെടും ദൈവം. ദൈവം പറയുകയാണ് അവരെ, പിന്നെ എൻ്റെ സ്വന്തം ഉത്തരവാദിത്വം ഞാൻ വിശദീകരിച്ചെടുക്കുന്നു. വീണ്ടും വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഈശോ മറ്റൊരു വെളിപ്പെടുത്തൽ കൊടുത്തത് നമ്മൾ കാണുന്നുണ്ട്. 1784-ാമത്തെ ഗണ്ണിക: ആത്മാക്കളുടെ രക്ഷ ഞാൻ എത്രയധികമായി ആഗ്രഹിക്കുന്നു. എൻ്റെ കൃപകൾ സ്വീകരിക്കാൻ താൽപ്പര്യപ്പെടുന്ന മനുഷ്യാത്മാവിലേക്ക് എൻ്റെ ദൈവിക ജീവൻ ചൊരിഞ്ഞ് അവരെ വിശുദ്ധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതുക. ഏറ്റവും വലിയ പാപിക്ക് എൻ്റെ വിശുദ്ധി ആർജിക്കാൻ എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണ്ട. നമ്മളിഞ്ഞ് വീണ്ടും പോയി ഒന്നുകൂടെ കുരിശ് വരയ്ക്കാൻ നോക്കണ്ട. ഏറ്റവും വലിയ പാപി, ഏറ്റവും വലിയ വിശുദ്ധനായി തീരാൻ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വഴിയാണ് ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ കരുണയെ അംഗീകരിക്കുക,
ദൈവത്തിൻ്റെ നന്മയെ അംഗീകരിക്കുക, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക, മനസ്തപിക്കുക, ദൈവത്തിലേക്ക് തിരിയുക, ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുക, പിന്നെ ദൈവം അങ്ങോട്ട് പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.